கோவிலில் புலர் வேளையில் ஜெயதேவ கீதாலாபனம் கேவலானந்தாமிரத திரையாழியில் நீராடினான். ഇരുകാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ടിട്ടും ജീവിതത്തോട് പൊരുതി മുന്നേറിയ സന്തോഷിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു ഗായകൻ ആകണമെന്നുള്ളത്. അത് സുരേഷ് ഗോപിയുടെ കാവൽ എന്ന ചിത്രത്തിലൂടെ യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് ഈ ചെറുപ്പക്കാരൻ. പോളിയോ ബാധിച്ച് ഇരുകാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട സന്തോഷിന്റെ കഥ കോടീശ്വരൻ എന്ന പരിപാടിയിൽ വെച്ചാണ് സുരേഷ് ഗോപി അറിയുന്നത്. സന്തോഷിന്റെ ഭാര്യ സംഗീതയാണ് അന്ന് പരിപാടിയിൽ പങ്കെടുത്തത്. സന്തോഷിന്റെയും സംഗീതയുടെയും ജീവിതം അറിഞ്ഞപ്പോൾ സുരേഷ് ഗോപി തന്നെ അടുത്ത സിനിമയിൽ അവസരം നൽകാമെന്ന് ഉറപ്പു നൽകി. മാസങ്ങൾക്ക് ശേഷം ആ വാക്ക് പാലിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് സന്തോഷ് കാവൽ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ നിധിൻ രഞ്ജി പണിക്കരോട് സന്തോഷിനെ കുറിച്ച് സുരേഷ് ഗോപി പറയുകയായിരുന്നു. കാർമേഘം മൂടുന്നു എന്ന ഗാനമാണ് സന്തോഷ് പാടിയത്. ജൂലൈയിൽ പാടിയ ഗാനം 6 ദിവസം മുൻപാണ് യൂട്യൂബിൽ റിലീസായത്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ ഗാനം വൈറലാവുകയും ചെയ്തു. 2019 കോടീശ്വരൻ എന്നുള്ള പ്രോഗ്രാമില് സുരേഷ് ഗോപി സാർ എനിക്ക് തന്ന വാക്ക് ശരിക്കും ഇവിടെ പനർത്ഥമായി. അതിൻ്റെ ഒരു ചെറിയ ഒരു കഥയാണ് ഞാനിവിടെ പറയുന്നത്. കോടീശ്വരൻ പ്രോഗ്രാമിൽ എനിക്ക് കിട്ടിയ അവസരം സുരേഷ് ഗോപി സാർ അന്നത്തെ പ്രോഗ്രാമിൽ എനിക്ക് തന്നു സാറിൻ്റെ പുതിയ സിനിമയിൽ ഒരു ചാൻസ്. പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ നീണ്ട ഇടവേളക്ക് ശേഷം വരുന്ന ഒരു പുതിയ സിനിമയുടെ അതിലെനിക്ക് പാടാനായിട്ടൊരു ചാൻസ് തരാമെന്ന് സാർ പറഞ്ഞായിരുന്നു അവിടെ ആ ഫ്ലോറിൽ വെച്ച്. പക്ഷെ അത് ഈ കൊറോണയുടെ വിഷയം വന്നപ്പോൾ അത് നടപടിയാകുമോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്താ പറയുക, ഈ ഒരു കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പ് എനിക്കത് ആ പാട്ട് എനിക്ക് ഇപ്പം ട്രെൻഡിങ് ആയിരിക്കുന്ന പാട്ട് പാടാൻ എനിക്ക് അവസരം ലഭിക്കുകയും ദൈവാനുഗ്രഹത്താൽ എനിക്കത് പാടാൻ പറ്റുകയും പിന്നെ അതിപ്പം ട്രെൻഡിങ് സെറ്ററിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ മെയിനായിട്ടും എനിക്ക് പറയേണ്ടത് ആദ്യമായിട്ട് ഈശ്വരനോട് നന്ദി പറയണം, പിന്നെ നമ്മുടെ സുരേഷ് ഗോപി സാറിനോടുള്ള നന്ദി, പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസറായ ജോബി ജോർജ് ചേട്ടൻ, പിന്നെ സംവിധായകൻ നിധി രഞ്ജി പണിക്കർ, പിന്നെ ഈ പാട്ടിൻ്റെ ശില്പികളായ രഞ്ജിൻ രാജ് മ്യൂസിക് ഡയറക്ടർ, പിന്നെ ബി കെ ഹരിനാരായണൻ സാറ് വരികൾ, ഇവരോടുള്ള നന്ദിയെല്ലാം ഞാൻ ഈയിടയ്ക്ക് ഇതിലൂടെ ഞാൻ അറിയിക്കുന്നു. ആ പാട്ടിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഒരു പാത്തോസാണ് ആക്ച്വലി അത് ചെയ്തു തന്നത്. കമ്പോസിങ് അങ്ങനെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഞാൻ ആദ്യമായിട്ടാണ് പാടുന്നത്. സുരേഷ് ഗോപി സാറിൻ്റെ ഒരു അനുഗ്രഹത്താൽ എനിക്കത് പാടാൻ പറ്റി. പാത്തോസ് പാടുന്നതിന് സിനിമയിൽ നമ്മൾ സാധാ പാടുന്നത് പോലെ അല്ല, പാത്തോസിന് ആ സിനിമയുടെ ഷോട്ടുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സീനുമായിട്ട് വളരെ മാച്ചാവണം. അപ്പോൾ അത് പറഞ്ഞു തന്നു ശ്രീരഞ്ജിൻ രാജ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, വളരെ നന്നായിട്ട് പാടാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചു അദ്ദേഹം. ഞാനൊരു തുടക്കക്കാരനാണ് ഈ പറയുന്ന റെക്കോർഡിങ്ങിൽ. അപ്പം അതിൻ്റെ ഞാൻ വിചാരിച്ചതിൻ്റെ മുകളിൽ എനിക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എനിക്ക് നന്നായിട്ട് എനിക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു ഈശ്വര അനുഗ്രഹത്താൽ. തിരുവനന്തപുരം പാലോട് പച്ച ശരവണ മന്ദിരത്തിൽ കെ അപ്പുവിന്റെയും സരോജത്തിന്റെയും മകനാണ് AS സന്തോഷ്. 2 വയസ്സിൽ പോളിയോ ബാധിച്ചാണ് അരയ്ക്കു താഴെ തളർന്നത്. രണ്ടുകാലിലും അരക്കെട്ട് മുതൽ പാദം വരെ കാലിപ്പർ ഇട്ടിട്ടുണ്ട്. 2 ക്രച്ചസ് ഉപയോഗിച്ചാണ് നടക്കുന്നത്. ബിടെക് ബിരുദധാരിയായ സന്തോഷ് ടെക്നോ പാർക്കിനടുത്ത് IT സ്ഥാപനം നടത്തുകയാണ്. 2015 പാലാ സ്വദേശിനിയും റാന്നിയിലെ സ്വകാര്യ സ്കൂളിൽ ഹയർ സെക്കൻഡറി അധ്യാപികയുമായ NC സംഗീതയെ വിവാഹം കഴിക്കുന്നത്. പാട്ടിനോടുള്ള താല്പര്യം കണ്ടാണ് സന്തോഷിന്റെ വിവാഹ പരസ്യത്തിന് സംഗീത മറുപടി അയച്ചത്. പിന്നീടാണ് സന്തോഷ് ഭിന്നശേഷിക്കാരനാണെന്ന് അറിയുന്നത്. ബന്ധുക്കളുടെ എതിർപ്പുണ്ടായിട്ടും സംഗീതയും വീട്ടുകാരും വിവാഹ ആലോചനയിൽ നിന്നും പിന്മാറിയില്ല. കാവലിലെ ഗാനം വൈറലായതോടെ മികച്ച അവസരങ്ങൾ തേടിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് സന്തോഷും ഭാര്യ സംഗീതയും. വില്ലേജ് വാർത്ത, നെടുമങ്ങാട്. ആനകേറാമേട്ടിൽ ഇനി ആയിരത്തിരി കൊളുത്ത ഇനിയും ഈ തൊടികളിൽ ഇളവേൽക്കാൻ പോകാം.